പറയുന്നില്ല, പക്ഷെ നീ പാടണം. ആലോചിക്കാൻ പറ്റില്ല, പാടിക്കോ. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാഗ്രമേതോ സ്വകാര്യം മായുന്ന സന്ധ്യ നിന്നെ തേടി ഈരനിലാവിൻ പരാഗം. എനിക്ക് ജലദോഷം, നിന്റെ അടുത്തൊരു പാട്ട് പാടുമ്പോ ഞാൻ പാടിയപ്പോ പാടില്ലേ ചേട്ടൻ. അല്ല, ഇത് നമ്മൾ ഒറിജിനലി പോകുന്ന സാധനമാണ്. ഇത് എന്തൊരു സന്തോഷം എന്നറിയോ? ആ സന്തോഷം ആഗ്രഹിക്കാൻ വേണ്ടിട്ടാണ്. ആളെയാ, എന്നാ വൈകിട്ടാണ്. കൂട്ടുകാരനാ, മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ പച്ചമാങ്ങ നമ്മൾ എന്ത് ചെയ്യും? നീ എന്താ ഇത്ര ദേഷ്യപ്പെടുന്ന പോലെ നോക്കുന്നത്? ഈ പുലി വരുന്ന ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കുകയല്ലോ. അതുപോലെ ഞാൻ നിനക്ക് ഗ്യാസ് ആണ് ഓർത്ത്. അല്ലാണ്ട് ഈ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോ ഞാൻ വരാതിരിക്കും നിന്റെ കൂടെ ഹോസ്പിറ്റലിൽ. എത്ര പ്രാവശ്യം ഇന്നലെ വിളിച്ച്? ഏത് പാട്ട പാടണ്ടേ? നോക്കട്ടെ സംഭവം. വെള്ളരി കിണ്ണത്തിൽ എന്തുണ്ട് പുള്ളിക്കിടാറുണ്ട്. സത്യത്തിൽ ഞാൻ അറിയാമല്ലെന്ന് പറഞ്ഞ എന്നോടാ പറയാ, നിന്റെ പറയുന്നത് മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാനാണ്. എനിക്ക് പാടാൻ അറിയാമല്ലേ. സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഒരു പാട്ട് പാടിത്തരോ, മറ്റേ ഒരു പാട്ടില്ല. ഇത്രയും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് മറ്റേ പാട്ടില്ലെന്ന് പറയാം. മറ്റേ ഏതൊരു പാട്ടുണ്ടോ, ആ അച്ഛനെ പോലെ ആകണം അമ്മയ്ക്ക്, ആദ്യത്തെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്തിനു സംസാരിക്കേ? ഞാൻ അത്ര സംസാരിച്ചോ? സംസാരിക്കേ, എന്തിനു സംസാരിക്കോ? ആ സംസാരിക്കോ, പറഞ്ഞോ. ആ നമ്മള് സംസാരിച്ചോണ്ടിരിക്കാണ്. സംസാരിക്കോ. ആ തോറ്റത്, ഞാനാണ് ജയിച്ചത്. ഏട്ടൻ തോറ്റോയി, പാടിക്കോ. ഒരു പാട്ടുമില്ല, ഏട്ടനാണ് തോറ്റുപോയത്. അപ്പൊ ഏട്ടൻ തന്നെ പാടിക്കും. ഇനി പറഞ്ഞില്ല ഏട്ടാ, പാടിക്കോ. ആദ്യത്തെ കൺമണി ആടായിരിക്കണം അച്ഛനെ പോലെ. ആദ്യത്തെ കൺമണി ആടായിരിക്കണം അച്ഛനെ പോലെ ഇരിക്കണം അവനം. ആരുമേ കണ്ടാൽ കൊതിക്കണം അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി ആണായിരിക്കണം അച്ഛനെ പോലെ കണ്ടാൽ. ഓക്കെ, പാടിക്കോ. ആദ്യ ഇത് പറഞ്ഞു. എന്നാ ശരി, നമുക്ക് ഒരുമിച്ച് ഓടാം. അതെ, ഏട്ടൻ തോറ്റുപോയി, ഞാൻ ജയിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ? ഒരു കാര്യം എടി, എനിക്ക് അറിയാൻ പറഞ്ഞിട്ടൊന്നുമല്ല.
ആ ലച്ചുമ്മ സംസാരിച്ചു, ടെൻഷൻ അടിച്ചിട്ട് അവനെ കണ്ട് എണ്ണിട്ട് ആ വെള്ളത്തിന്റെ അങ്ങോട്ട് പോകും, വെള്ളത്തിന്റെ അങ്ങോട്ടാ. ഏട്ടാ എന്താ? അതെ കൃഷ്ണയാണ്. എന്താ ബേട്ടാ? അതെ കൃഷ്ണയാണ്. എന്താ ബേട്ടാ? അതെ കൃഷ്ണയാണ്. എന്താ ബേട്ടാ? നീ തുടങ്ങിയോ? ആ നിന്റെ ഒരുക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ പഴയ കമ്മങ്ങളുടെ കല്യാണല്ലേ, ഞാനേ നന്നായിട്ട് ഒരുങ്ങിയില്ല, അതിന്റെ നടക്കേണ്ടി നിങ്ങക്ക. നീ അടുത്തത് വരുമ്പോ ഞാൻ നോക്കാം. ശരി, എന്താ ഇപ്പോ നീ ഒരുങ്ങി കഴിഞ്ഞില്ലേ ഇതുവരെ? ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ അതിന് നടക്കേണ്ടായിരുന്നു. ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ ആക്ഷൻ? ആ ബെസ്റ്റ് ഇതുവരെ കഴിഞ്ഞില്ല നിന്റെ ഒരുക്കൊന്നും. ഞാൻ നന്നായിട്ട് ഒരുങ്ങിയില്ലെങ്കിലേ. ഓക്കെ. ആവശ്യത്തിനുവേണ്ടി മാത്രമാണോ ഞാൻ മേടിച്ചല്ലേ? നിനക്ക് വേണ്ടി ഒരു ആവശ്യം ഫുഡ് ഓർഡർ ചെയ്യാം. അല്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. ഇപ്പൊ ചമ്മന്തി മാത്രമൊക്കെ എനിക്ക് ഇഷ്ടമില്ല. ഓഫീസിൽ പോലും അത് പാട് വിട്ട് നിനക്ക് വേണ്ടി ഇത്ര ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് വേണം. ഓർഡർ ചെയ്താൽ അവരിങ്ങനെ വെട്ടി കണ്ടിച്ചല്ലേ തരുന്നത്? മുട്ട പൊരിച്ചില്ല, മുട്ട പൊരിച്ചാണോ? ഞാൻ അപ്പളേ പറഞ്ഞാണ് ഫുഡ് ഓർഡർ ചെയ്താ മതിയെന്ന്. പക്ഷെ എന്നാൽ എനിക്ക് ചമ്മന്തി വേണമല്ലേ? എനിക്കില്ല. എങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോ കഴിച്ചാ മതി. ചമ്മന്തിക്ക് കൂട്ടി കഴിക്കി. ആ ബിരിയാണിക്കകത്ത് എനിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാലോ. ഞാൻ ആക്ഷൻ. അമ്മേ സോറി, അമ്മയെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ആക്ഷൻ. അമ്മേ സോറി, അപ്പൊ അമ്മ ഡയലോഗുണ്ട്. രണ്ടിലോട്ട് വന്നാ കിട്ടോ? രണ്ടിലോട്ട് വന്നാ കിട്ടുമായിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? എന്താ നീ മിണ്ടായിക്കുന്നത്? എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ ഇച്ചിരി നേരത്തെ ആയിപ്പോടെ ഡയലോഗ് പറഞ്ഞു. ആക്ഷൻ. അവള് കറങ്ങി കാല് പിടിക്കോടാ. നേരെ വെക്ക. അവള് കറങ്ങി കാല് പിടിക്കാടാ. എന്നിട്ട് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അവള് വിളിച്ചത്. ഓ, ഇതൊന്നും മണിക്കൂറായിരുന്നില്ല. ആക്ഷൻ. എടാ അവള് വിളിച്ച് കാല് പിടിക്കോടാ. സോറി. ആക്ഷൻ. എടാ അവള് കരഞ്ഞ് കാല് പിടിക്കുകയാണ്. പക്ഷേ അവളൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ലല്ലോ. അതിന് എടാ നീ ഇപ്പം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അവള് വിളിച്ച് കാല്, സോറി, അവള് കാല് പിടിച്ച് കരയടാ. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് അവള് വിളിച്ചത്. അവളൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ലല്ലോ.
അതുകൊണ്ട് അത് അവളെ കണ്ടപ്പോ മറന്ന് ആക്ഷൻ. അതോ അവളെ കണ്ടപ്പോ എല്ലാം മറന്നിരിക്കുന്നത് നിന്നെയോ? അത് വാടാട്. ആക്ഷൻ. അതോ അവളെ കണ്ടപ്പോ എല്ലാം മറന്നിരിക്കുന്നത് നിന്നെയോ? അവള് കരഞ്ഞ് കാല് പിടിക്കടാ. അതിന് ഒരു മിനിറ്റ് ഇല്ല, കഴിഞ്ഞു പോയ അദ്ദേഹങ്ങൾ ഓർത്ത് നീ നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാതെ. ഒരു ബന്ധമില്ല, ഇന്നലെ വരെ ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴും ബന്ധമുണ്ട്. ഏട്ടാ.